നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആളൂർ പഞ്ചായത്ത്. 99 പേർക്കാണ് ആളൂരിൽ പുതിയതായി കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37%. തൃശൂർ ജില്ലയിൽ 2871 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 769 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് 28469 പേർക്കും കോവിഡ്. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഞായറാഴ്ചയും ലോക്ക്ഡൗണിന് സമാനമായ കർശന നിയന്ത്രണം തുടർന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമാകും. കോവിഡ് 2 തരംഗം രാജ്യത്തെ പിടിച്ചു കുലുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെ പിടിച്ചുകെട്ടാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഞായറാഴ്ചയും 300,000 കടന്നു. 5 സംസ്ഥാനങ്ങളിൽ 53% കോവിഡ് ബാധിതർ. കോവിഡ് പ്രതിരോധത്തിന് വാർഡ് അടിസ്ഥാനത്തിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം പലയിടത്തും മന്ദഗതിയിലായി. 2 തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തുകളിൽ RRT പുനഃസംഘടിപ്പിക്കുന്നു. കോവിഡ് അതിരൂക്ഷമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റി. രാവിലെ 9 മുതൽ 1 മണിവരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെയുമാണ് പുതിയ സമയം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആളൂർ പഞ്ചായത്തിൽ. 99 പേർക്കാണ് ആളൂരിൽ പുതിയതായി കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37%. കഴിഞ്ഞ ദിവസങ്ങളിലും ആളൂർ പഞ്ചായത്തിൽ 30 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. നിലവിൽ 15-22 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണാണ്. മറ്റത്തൂർ പഞ്ചായത്തിലും ആശങ്കയ്ക്ക് കുറവില്ല. ഞായറാഴ്ച 37 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 19.2% മറ്റത്തൂരിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഇവിടെ 1-4 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറപ്പൂക്കര പഞ്ചായത്തിൽ 17 കേസുകളും കൊടകരയിൽ 16 കേസുകളും അളഗപ്പ നഗർ പഞ്ചായത്തിൽ 14 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഭരദ്രപ്പള്ളി പഞ്ചായത്തിൽ 13 പേർക്കും മുരിയാട് പഞ്ചായത്തിൽ 12 പേർക്കും തൃക്കൂർ പഞ്ചായത്തിൽ 10 പേർക്കും നെന്മണിക്കര പഞ്ചായത്തിൽ 8 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിൽ 16 വാർഡിൽ ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ 2871 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 769 പേർക്ക് രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 19458. തൃശൂർ സ്വദേശികളായ 114 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 130138. 110016 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.43% ആണ്. ജില്ലയിൽ ഞായറാഴ്ച സമ്പർക്കം വഴി 2847 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയ 11 പേർക്കും 8 ആരോഗ്യ പ്രവർത്തകർക്കും ഉറവിടം അറിയാത്ത 5 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 165 പുരുഷന്മാരും 166 സ്ത്രീകളും 10 വയസ്സിന് താഴെ 105 ആൺകുട്ടികളും 85 പെൺകുട്ടികളുമുണ്ട്. സംസ്ഥാനത്ത് 28469 പേർക്ക് കോവിഡ്. എറണാകുളം 4468, കോഴിക്കോട് 3998, മലപ്പുറം 3123, തൃശൂർ 2871, കോട്ടയം 2666, തിരുവനന്തപുരം 2020, കണ്ണൂർ 1843, പാലക്കാട് 1820, ആലപ്പുഴ 1302, കൊല്ലം 1209, പത്തനംതിട്ട 871, ഇടുക്കി 848, കാസർഗോഡ് 771, വയനാട് 659 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രണ്ടാംഘട്ട കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി 290,262 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു.
ഇതുൾപ്പെടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 126,773 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.46 ആണ്. യു കെ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുമെന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 30 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,110. രോഗം സ്ഥിരീകരിച്ചവരിൽ 338 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നുവന്നവരാണ്. 26,318 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,768 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 45 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8,122 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മരണശേഷം നടത്തിയ പരിശോധനയിൽ വയോധികയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ സ്വദേശിനിയായ ആലപ്പാടൻ 74 വയസ്സുള്ള ത്രേസ്യക്കാണ് മരണശേഷം നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഞായറാഴ്ചയും ലോക്ക്ഡൗണിന് സമാനമായ കർശന നിയന്ത്രണം തുടർന്നു. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. ശനിയാഴ്ചയും സംസ്ഥാന വ്യാപകമായി കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ആളുകൾ നിരത്തുകളിൽ ഇറങ്ങാതെ വീടുകളിൽ തന്നെ കഴിഞ്ഞു. അത്യാവശ്യക്കാർ മാത്രമാണ് പുറത്തിറങ്ങിയത്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി മേഖലയിൽ പോലീസ് പരിശോധനയും ശക്തമാക്കിയിരുന്നു. ഞായറാഴ്ച കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾക്ക് ആളൂർ പോലീസ് 10 പേർക്കെതിരെ പിഴ ചുമത്തി. മാസ്ക് ധരിക്കാതിരുന്ന 3 പേർക്കെതിരെയും സാമൂഹിക അകലം പാലിക്കാതിരുന്ന 7 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. സംസ്ഥാനത്ത് കോവിഡ് 2 തരംഗം കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ചർച്ച ചെയ്യും. കോവിഡ് 2 തരംഗം രാജ്യത്തെ പിടിച്ചു കുലുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെ പിടിച്ചുകെട്ടാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. കോവിഡ് വ്യാപനത്തെ നേരിടാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇതിന് സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയും ആവശ്യമാണെന്ന് മോദി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പിന് അഭിവാദ്യം നേർന്ന മോദി തളരരുതെന്നും പറഞ്ഞു. അതേസമയം രാജ്യത്ത് സൗജന്യ വാക്സിനേഷൻ പദ്ധതി തുടരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വാക്സിനെക്കുറിച്ചുള്ള കള്ളപ്രചരണത്തിൽ വീഴരുത്. 45 വയസ്സിന് മുകളിൽ ഉള്ളവരുടെ വാക്സിനേഷൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മരുന്ന് നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഞായറാഴ്ചയും 300,000 കടന്നു. 24 മണിക്കൂറിനിടെ 349,691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2,767 പേർ രോഗം ബാധിച്ച് മരിച്ചു. 217,113 പേർ രോഗമുക്തി നേടി. 5 സംസ്ഥാനങ്ങളിൽ 53% കോവിഡ് ബാധിതർ. രാജ്യത്ത് ഇതുവരെ 1,69,60,172 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,40,85,110 പേർ രോഗമുക്തി നേടി. കോവിഡ് ബാധിച്ച് 192,311 പേരാണ് ഇതുവരെ മരിച്ചത്. 2,682,751 പേർ നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. മഹാരാഷ്ട്ര, കേരളം, കർണാടക, ഉത്തർപ്രദേശ്, ഡൽഹി, ഛത്തീസ്ഗഡ് എന്നീ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 200,000+ രോഗികളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്ര, ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ മരണങ്ങൾ. ഗുരുതരമായ സാഹചര്യമാണ് ബംഗളൂരുവിൽ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നതും രോഗികൾ ചികിത്സയിലുള്ളതും ബംഗളൂരിലാണ്. കോവിഡ് പ്രതിരോധത്തിന് വാർഡടിസ്ഥാനത്തിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളാണ് RRT അഥവാ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ കോവിഡ് രോഗബാധ കുറയുകയും നിയന്ത്രണങ്ങളിൽ ഇളവ് വരികയും ചെയ്തതോടെ മേഖലയിലെ മിക്ക പഞ്ചായത്തുകളിലും RRT സംവിധാനത്തിൻ്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലായി. ഇപ്പോൾ രോഗവ്യാപനം ആശങ്കാജനകമായ സാഹചര്യത്തിലാണ് പഞ്ചായത്തുകളിൽ RRT പുനഃസംഘടിപ്പിക്കുന്നത്. ഒരു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീം സജ്ജമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ RRT കമ്മിറ്റികൾ സജീവമല്ലാതായി. 2 തരംഗം ആശങ്കജനകമാം വിധം പടരുന്ന സാഹചര്യത്തിലാണ് മേഖലയിലെ മിക്ക പഞ്ചായത്തുകളിലും RRT പുനഃസംഘടിപ്പിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്തിൽ ഇതിനകം RRT കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊടകര പഞ്ചായത്തിൽ RRTകൾ സജീവമായി കളത്തിലുണ്ട്. ആളൂരും മറ്റത്തൂരും വരന്ദ്രപ്പള്ളിയിലും RRTകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു.
അതേസമയം തൃക്കൂർ പഞ്ചായത്തിൽ RRT പ്രവർത്തനം നിലച്ചമട്ടായിരുന്നു. രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ RRT പുനഃസംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം ബന്ധപ്പെട്ടവർ യോഗം ചേരും. വല്ലച്ചിറയിൽ സ്തംഭനാവസ്ഥയിലായിരുന്ന RRT പ്രവർത്തനം ഇവിടെയും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ പ്രവർത്തനം സജീവമാക്കും. പറപ്പൂക്കരയിലും RRTകൾ പുനഃസംഘടിപ്പിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ സജീവമാക്കാൻ തന്നെയാണ് അധികൃതരുടെ നീക്കം. പുതുക്കാട് പഞ്ചായത്തിലും റാപ്പിഡ് റെസ്പോൺസ് ടീം പുനഃസംഘടിപ്പിച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NCTV. COVID-19 രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് പഞ്ചായത്ത് ഡയറക്ടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി ഗ്രാമപഞ്ചായത്ത് തല വാർഡ് തല കമ്മിറ്റികൾ അടിയന്തിരമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രധാന നിർദ്ദേശം. നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തുന്ന പഞ്ചായത്ത് സെക്രട്ടറിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. രോഗലക്ഷണങ്ങളുള്ളവരെയും രോഗം സ്ഥിരീകരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും കർശനമായി RT-PCR ടെസ്റ്റിന് വിധേയമാക്കുന്നതിന് വാർഡ് തല കമ്മിറ്റികൾ ആവശ്യമായ നടപടി സ്വീകരിക്കും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചാൽ രോഗിയെ നിർബന്ധമായും സമീപത്തെ CFLTCയിലേക്കോ കോവിഡ് ആശുപത്രിയിലേക്കോ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സാമൂഹിക അകലം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. സെക്ടറൽ മജിസ്ട്രേറ്റുമാർ, പോലീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാർ എന്നിവരുടെ സഹായത്തോടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം. അതിഥി തൊഴിലാളികളെ RT-PCR ടെസ്റ്റിന് വിധേയരാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് വാർഡ്തല കമ്മിറ്റികൾ സ്വീകരിക്കണം. ലേബർ ക്യാമ്പുകളിൽ രോഗം സ്ഥിരീകരിച്ചാൽ അവിടം ക്ലസ്റ്ററുകളായി തിരിച്ച് കർശന നിരീക്ഷണവും ബോധവൽക്കരണവും നടത്തണം. വയോജനങ്ങൾ, സാന്ത്വന ചികിത്സയിലുള്ളവർ, ജീവിതശൈലീ രോഗങ്ങളുള്ളവർ, ഭിന്നശേഷിക്കാർ, തീരദേശവാസികൾ, ചേരി പ്രദേശങ്ങളിൽ കഴിയുന്നവർ, കെയർ ഹോമിലെ അന്തേവാസികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വാർഡ്തല കമ്മിറ്റികൾ ബോധവൽക്കരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മുൻഗണന നൽകണം. ഈ വിഭാഗങ്ങൾക്കിടയിൽ കോവിഡ് ടെസ്റ്റ് യഥാവിധി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പഞ്ചായത്ത് തല റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ശക്തിപ്പെടുത്താൻ പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കണം. ഒരു പ്രദേശത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുതലായി കണ്ടെത്തിയാൽ രോഗവ്യാപനം തടയുന്നതിന് കണ്ടെയ്ൻമെന്റ്, മൈക്രോ കണ്ടെയ്ൻമെന്റ് നടപടികൾ ആരോഗ്യവകുപ്പ്, പോലീസ് എന്നിവരുടെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്തുകൾ സ്വീകരിക്കണം. PHC, CHCകളിൽ നിന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ശേഖരിച്ച കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ പഞ്ചായത്തുകൾ അപ്ലോഡ് ചെയ്യണം. ഇതിന്റെ ആധികാരികത പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് ഉറപ്പുവരുത്തേണ്ടത്. കോവിഡ് രോഗവ്യാപനം കൂടുതലായി കാണുന്ന പ്രദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ ജിയോ മാപ്പിംഗ് നടത്തണം. ക്വാറന്റീൻ കേന്ദ്രങ്ങൾ, CFLTCകൾ, CSLTCകൾ, DDCകൾ എന്നിവിടങ്ങളിലെ മാലിന്യം നിലവിലെ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്തുകളാണ് സ്വീകരിക്കേണ്ടത്. പൊതുജനങ്ങൾ കൂടുതലായി എത്തുന്ന മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, ഓഡിറ്റോറിയങ്ങൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ ബ്രേക്ക് ദ ചെയിൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. വിവാഹ, മരണാനന്തര ചടങ്ങുകൾ, മറ്റൊത്തുചേരലുകൾ എന്നിവയിൽ അനുവദിക്കപ്പെട്ട എണ്ണം ആളുകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂവെന്നും പഞ്ചായത്ത് വാർഡ്തല കമ്മിറ്റികൾ നിരീക്ഷിച്ച് ഉറപ്പാക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക് NCTV. സാധാരണക്കാരന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇനി വൈകില്ല. കൂടുതൽ ജനകീയതയോടെ സമ്പൂർണ്ണ സേവനം ഉറപ്പു നൽകി. പറപ്പൂക്കര ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, പറപ്പൂക്കര എന്റർപ്രൈസസ് എന്നീ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ സിരാകേന്ദ്രമായ നെടുമ്പാളിലെ YD കോംപ്ലക്സിലാണ് പറപ്പൂക്കര ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, പറപ്പൂക്കര എന്റർപ്രൈസസ് എന്നീ സ്ഥാപനങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ M ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ M ശ്രീനിവാസൻ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PT കിഷോർ, പഞ്ചായത്ത് അംഗങ്ങളായ ഐശ്വര്യ അനീഷ്, ബീന സുരേന്ദ്രൻ, ഓൾ കേരള ഫോർമാൻസ് ചിട്ടി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KV ശിവകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M ശ്രീകുമാർ, AK അരുൺകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വർണ്ണ പണയത്തിന് പലിശ പണയം നിന്ന ദിവസത്തേക്ക് മാത്രം. കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ മൂല്യം ഗുണഭോക്താവിന് ഇവർ ഉറപ്പു നൽകുന്നു. സ്വർണത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ഇവരുടെ പ്രത്യേകതയാണ്. ഗോൾഡ് ലോണിന് പുറമെ മാസക്കുറികളും ഉപഭോക്താക്കൾക്കായി പറപ്പുകര ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കിയിട്ടുണ്ട്. May 10 3 ലക്ഷം രൂപ സലയുള്ള മാസക്കുറിയും June 11 6 ലക്ഷം സലയുള്ള മാസക്കുറിയും പറപ്പുകര ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ആരംഭിക്കുന്നുണ്ട്. കേന്ദ്ര ചിട്ടി നിയമപ്രകാരം സർക്കാരിന്റെ അംഗീകാരത്തോടെയാണ് ഈ കുറികൾ നടത്തുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫോൺ 9745946405
6 2 3 8 3 6 6 3 3 4. കോടകരയിൽ വ്യാജ അപകടമുണ്ടാക്കി പണം തട്ടിയ കേസിൽ 10 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പ്രതികളിൽ 5 പേർ തൃശൂർ ജില്ലക്കാരും മറ്റുള്ളവർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരുമാണ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോവുകയായിരുന്ന 25 ലക്ഷം രൂപ April 3 പുലർച്ചെ ദേശീയപാതയിൽ കൊടകരയിൽ വച്ച് കൃത്രിമ വാഹന അപകടമുണ്ടാക്കി പണം തട്ടിയെടുത്തു എന്നാണ് കേസ്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന 3.5 കോടി രൂപയോളം കവർന്നതാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ BJPയിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്നും അന്വേഷണം വേണമെന്നും CPIM ആവശ്യപ്പെട്ടു. കോവിഡ് അതിരൂക്ഷമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റി. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെയുമായിരിക്കും ഇനി മുതൽ റേഷൻ പ്രവർത്തിക്കുക. കണ്ടെയ്ൻമെൻറ് സോണുകളായും മറ്റും പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ അവിടുത്തെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുന്ന സമയങ്ങൾ റേഷൻ വ്യാപാരികൾക്കും ബാധകമായിരിക്കുമെന്ന് സംയുക്ത റേഷൻ ഡീലേഴ്സ് സമിതി അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ സൈബർ പട്രോളിംഗ് തുടങ്ങി. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട് ആധികാരികവും ശാസ്ത്രീയവുമല്ലാത്ത നിരവധി കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല ഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ നിർമ്മിക്കുന്നവരെയും പങ്കുവയ്ക്കുന്നവരെയും കണ്ടെത്താനായി സമൂഹ മാധ്യമങ്ങളിൽ കർശനമായ സൈബർ പട്രോളിംഗ് നടത്താൻ പോലീസ് സംസ്ഥാന ഹൈടെക് ക്രൈം എൻക്വയറി സെൽ, സൈബർ ഡോം എന്നിവയ്ക്ക് നിർദ്ദേശം നൽകി. നന്ദിപുലം തോട്ടുമുഖത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. നന്ദിപുലം വരന്തരപ്പള്ളി മെക്കാടം റോഡിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് വരന്തരപ്പള്ളി അളകപ്പനർ പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് ദിവസങ്ങളായി പൊട്ടിക്കിടക്കുന്നത്. ഇതുമൂലം ഉയർന്ന പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയ റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടുന്നത് പതിവാണ്. റോഡ് മെക്കാടം ടാറിംഗ് നടത്തുന്നതിന് മുൻപ് കാലപ്പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. പൊട്ടിയ പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ ടാറിംഗ് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണ്.
പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂൾ അധ്യാപികയായിരുന്ന ലിസി റാഫേൽ സർവീസിൽ നിന്നും വിരമിച്ചു. സംഭവ മഹാസഭ ചാലക്കുടി യൂണിയൻ പ്രസിഡന്റായിരുന്ന ചന്ദ്രൻ പാട്ടാളിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണ യോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് എൻ വി സുബ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ രഘു, പുതുക്കാട് യൂണിയൻ സെക്രട്ടറി പി ടി സതീഷ് എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ വിശുദ്ധ യോസേ പിതാവിൻ്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി കൊടിയേറ്റക്രമം നിർവഹിച്ചു. മെയ് 2 ഊട്ടുതിരുനാൾ. പാലാഴി അമ്പലക്കടവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ച് ശാസ്താവിൻ്റെയും ഉപദേവതയായ ഭദ്രകാളിയുടെയും പ്രതിഷ്ഠ നടന്നു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് അഷ്ടബന്ധക്രിയ, പ്രതിഷ്ഠാബലി, നിത്യപൂജ, നിത്യനിദാനം, നിശ്ചയിക്കൽ, താഴികക്കുട പ്രതിഷ്ഠ എന്നിവയ്ക്ക് ശേഷം നട അടച്ചു. തിങ്കളാഴ്ച വലിയ ബലിക്കൽ പ്രതിഷ്ഠ, പരിവാര പ്രതിഷ്ഠ, മുളപൂജ, ചൊവ്വാഴ്ച വിവിധ ഹോമങ്ങൾ, തത്വകലശം, ബ്രഹ്മകലശം, പരികലശ പൂജ, ബുധനാഴ്ച രാവിലെ നട തുറക്കൽ, അധിവാസം വിടർത്തി പൂജ, ഹോമകലശാഭിഷേകം, വലിയ പാണി, തത്വകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, അവശ്രാവ പ്രോക്ഷണം, ശ്രീഭൂതബലി എന്നിവയോടെ നവീകരണ കലശത്തിന് സമാപനമാകും. കാലാവസ്ഥ. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25°C രേഖപ്പെടുത്തി. കോവിഡ് 19 രോഗവ്യാപനത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകൾ ഒരു കാരണവശാലും കോവിഡ് 19 വാക്സിനേഷനായി പോകാൻ പാടുള്ളതല്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വരന്തരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ നന്ദിപുരം, മാഞ്ഞൂർ, വാസുപുരം കടവ്, ആറ്റപ്പള്ളി കടവ് എന്നീ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വൈദ്യുതി മുടങ്ങും. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,460 രൂപയും പവന് 35,680 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. വെണ്ടോർ ചുങ്കം മഞ്ഞളി വർഗീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ആനിയാണ് ഭാര്യ. സുനി, സനീഷ്, മിനി എന്നിവർ മക്കളും ജോഷി, വിജി, ജോബ് എന്നിവർ മരുമക്കളുമാണ്. കൊടുങ്ങ കള്ളിയത്തുപറമ്പിൽ ജോസിൻ്റെ ഭാര്യ റോസിലി നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോസി, ഹണി, ജോജോ എന്നിവർ മക്കളും ജോയ്, റിച്ചാർഡ്, ക്ലാര എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആളൂർ പഞ്ചായത്ത്. 99 പേർക്കാണ് ആളൂരിൽ പുതിയതായി കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37%. തൃശൂർ ജില്ലയിൽ 2,871 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 769 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് 28,469 പേർക്കും കോവിഡ്. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഞായറാഴ്ചയും ലോക്ക്ഡൗണിന് സമാനമായ കർശന നിയന്ത്രണം തുടർന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമാകും. കോവിഡ് 2 രാജ്യത്തെ പിടിച്ചു കുലുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെ പിടിച്ചുകെട്ടാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഞായറാഴ്ചയും 3,00,000 കടന്നു. 5 53%ആണ് കോവിഡ് ബാധിതർ. കോവിഡ് പ്രതിരോധത്തിന് വാർഡ് അടിസ്ഥാനത്തിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം പലയിടത്തും മന്ദഗതിയിലായി. 2 പശ്ചാത്തലത്തിൽ പഞ്ചായത്തുകളിൽ RRT പുനഃസംഘടിപ്പിക്കുന്നു.
കോവിഡ് അതിരൂക്ഷമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റി. രാവിലെ 9 മുതൽ 1 മണിവരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെയുമാണ് പുതിയ സമയം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.